വെറും 7 സെക്കൻഡ് കൊണ്ട്, അതായത് ഞാനിപ്പോൾ പറഞ്ഞു തീർന്ന ഈ സമയം കൊണ്ട് തന്നെ, ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കൊണ്ട് നാം കാണുന്ന, മുഖം കാണുന്ന, പുറത്ത് കാണുന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആ വ്യക്തിയെ നാം ന്യായം വിധിച്ച് കഴിഞ്ഞിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. 7 സെക്കൻഡ്, 1, 2, 3, 4, 5, 6, 7. ഇത്രയും സമയം മതി. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, എന്തായിരിക്കാം ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള സ്വഭാവമുള്ളവനായിരിക്കാം എന്നൊക്കെ നമ്മൾ വിധി എഴുതി കഴിയും. ഈ ഇടയ്ക്ക് യൂട്യൂബിൽ, ഇൻ്റർനെറ്റിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു അഡ്വർടൈസ്മെൻറ്റാണ്. ഇൻഫാക്ട് ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടപ്പോൾ 15 മില്യൺ ഹിറ്റ്സാണ് ഈ യൂട്യൂബ് വീഡിയോക്കുള്ളത്. എന്ന് പറഞ്ഞാൽ 1.5 കോടി വ്യക്തികൾ, അല്ലെങ്കിൽ 1.5 കോടി പ്രാവശ്യം ഈ വീഡിയോ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. എന്നെപ്പോലുള്ളവരാണെങ്കിൽ 2-3 പ്രാവശ്യം കണ്ടു, 10, 60, 70 വരെ കാണിക്കുകയും ചെയ്തു. എന്താണ് ഈ വീഡിയോ? ഒരു കമ്പനി, എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി, ശീതളപാനീയം വിൽക്കുന്ന ഒരു കമ്പനി, അവർ ചെയ്ത ഒരു അഡ്വർടൈസ്മെൻ്റാണ്. അവർ ഒരു 5-6 പേരെ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി. പക്ഷേ ഒരു കാര്യം, ഈ മുറിയിൽ വെട്ടമില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തമ്മിൽ തമ്മിൽ കാണാൻ പറ്റുന്നില്ല. ഒരു മേശയുടെ ചുറ്റും ഇവരെ കൊണ്ടുവന്ന് കസേരയിലിരുത്തി. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇൻഫ്രാറെഡ് ക്യാമറ വെച്ച് ഇവരുടെ സംഭാഷണം, ഇവരുടെ ചോദ്യം, ഇവരുടെ മുഖഭാവം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിരുന്നതിന് ശേഷം ഓരോരുത്തർ അവരെക്കുറിച്ച് പറയുകയാണ്. പറഞ്ഞതിന് ശേഷം അതിന് നേരെ എതിർവശത്തിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തി, ഈ പറയുന്ന വ്യക്തി പറയുന്നതിനടിസ്ഥാനത്തിൽ ഈ വ്യക്തി എങ്ങനെ ഇരിക്കും എന്നുള്ളത് പറയുന്നു. അതിലാദ്യം ഒരു വ്യക്തി പറയുന്നു, ഞാനൊരു റോക്ക് ബാൻഡിലെ മ്യൂസീഷ്യനാണ്. ഉടനടി അപ്പുറത്തു നിന്നൊരാൾ, ഇരുട്ടത്താണ് ഇരിക്കുന്നത്, ഓർമ്മ വേണം, അപ്പുറത്തു നിന്നൊരാൾ പറയുന്നു, നിങ്ങൾക്ക് നീളമുള്ള തലമുടി കാണും മിക്കവാറും, പോണി ടെയിലിലായിരിക്കും ഇത് കെട്ടിയിട്ടിരിക്കുന്നത്, കുറേ ടാറ്റൂസ് പച്ച കുത്തിയിട്ടുണ്ടായിരിക്കും മുഖത്തും കയ്യിലുമൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആൾ, ഞാൻ റോക്ക് മ്യൂസീഷ്യനാന്ന് പറഞ്ഞ ആൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇരുട്ടായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മേലാലോ. അടുത്ത ഒരാൾ വീണ്ടും പറയുന്നു, ഞാനൊരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാൻ, കോഗ്നിറ്റീവ് സൈക്കോളജിയെ പറ്റി പുസ്തകങ്ങൾ വായിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ടെഡ് ടോക്സ്, അതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വേദിയാണ് ടെഡ് ടോക്സ്. അതിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്പുറത്തുനിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നു, നിങ്ങളെ കണ്ടാൽ ഒരു ബുദ്ധിജീവിയെ പോലിരിക്കും, ഒരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കും, നല്ല കുട്ടപ്പനായിരിക്കും എന്ന് പറയുന്നു. പിന്നീട് വേറൊരാൾ, ഇങ്ങനെ 5-6 പേരുണ്ട്, വേറൊരാൾ പറയുന്നു, ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കുക്കിംഗാണ്. ഞാൻ അടുക്കളയിലാണ് ഒരുപാട് സമയം ചിലവഴിക്കുന്നത്, കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരാൾ പറയുന്നു, എനിക്ക് സ്പോർട്സ്, ഹൈ റിസ്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് തിരിച്ച് പറയും, നിങ്ങളെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, നല്ല ബോഡി ആയിരിക്കും, നല്ല ബിൽറ്റായിരിക്കും, നിങ്ങൾ ആ റിസ്ക് എടുക്കുന്ന വ്യക്തികളായിരിക്കും എന്നൊക്കെ പറയുന്നു. 6 പേരും ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 6 പേരെക്കുറിച്ചും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിനനുസരിച്ച് ഒരു അഭിപ്രായം ഫോം ചെയ്തതിന് ശേഷം ലൈറ്റ് ഓൺ ചെയ്യുന്നു. ലൈറ്റ് ഓൺ ചെയ്ത് കാണുമ്പോഴാണ് ഇവരാകപ്പാടെ ഞെട്ടിപ്പോകുന്നത്. ഇൻഫാക്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പോലും ആകെ ഇതായിപ്പോകും. എന്താ കാര്യമെന്നറിയോ? ആദ്യം പറഞ്ഞൊരു വ്യക്തിയില്ലേ, ഞാനൊരു റോക്ക് മ്യൂസീഷ്യനാന്ന് പറഞ്ഞ്, റോക്ക് ബാൻഡിൽ, ഹെവി മെറ്റൽ റോക്ക് ബാൻഡിൽ പ്ലേ ചെയ്യുന്ന മ്യൂസീഷ്യനാന്ന് പറഞ്ഞ്, പാട്ടുകാരനാന്ന് പറഞ്ഞ ആൾ,
അദ്ദേഹത്തെ കണ്ടാൽ ഒരു കോട്ടും ഒരു സൂട്ടും ഇട്ട നല്ല സുമുഖനായ ഒരു മധ്യവയസ്സൻ, ഒരു കണ്ണാടിയുണ്ട്, ഒരു താടിയുണ്ട്, നല്ലോണം തലമുടിയൊക്കെ ചീപ്പിരിക്കുന്ന ഒരാൾ. ഏ, നിങ്ങൾ റോക്ക് മ്യൂസീഷ്യനാണോ? പിന്നെ വേറൊരാളെ കുറിച്ച് പറഞ്ഞില്ലേ, കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ ടെക് ടോക്സ് ചെയ്യും, ഒരുപാട് പഠിക്കുകയും വിദഗ്ധ ശാസ്ത്ര പഠനങ്ങളൊക്കെ നടത്തുകയും മനഃശാസ്ത്രത്തെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയാണെന്നറിയോ, മുഖത്തും കയ്യിലും എല്ലായിടത്തും പച്ച കുത്തിയ ഒരു വ്യക്തി, മൊട്ടത്തലയാണ്, വലിയ ബോഡിയുള്ള മസിലുള്ള ഒരു മനുഷ്യൻ. ഇയാളെ നോക്കിട്ട് പറഞ്ഞു, നിങ്ങളാണോ ഈ റോക്ക് ഗിറ്റാറിസ്റ്റ് അല്ലെങ്കിൽ ഹെവി മെറ്റൽ ബാൻഡിൽ പ്ലേ ചെയ്യുന്ന ആൾ? പറഞ്ഞു, ഇത് ശരിയല്ല, എനിക്കാണ് പച്ച കുത്തേണ്ടത്, നിനക്കെങ്ങനെ പച്ച വന്നു? പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അത്ലീറ്റ്, സ്പോർട്സ് കളിക്കുന്ന ഒരാളുണ്ട്, പക്ഷെ നിങ്ങൾക്കറിയാവോ ആ വ്യക്തി വീൽ ചെയറിലായിരുന്നു. കാരണം അദ്ദേഹം ഒരു പാരാ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഈ വികലാംഗരുടെ സ്പോർട്സിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരും അവരുടെ മനസ്സിലുണ്ടാക്കിയ ചിത്രങ്ങൾ തകർന്നതിന് ശേഷം അവരുടെ കയ്യിൽ ഒരു ബോക്സ് വരുന്നു. ബോക്സ് തുറന്നു നോക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ അഡ്വർടൈസ്മെൻറ്റ് സ്പോൺസർ ചെയ്തത് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയാണ്, ശീതളപാനീയം വിൽക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു ക്യാനുണ്ട്, ഈ അലൂമിനിയം ക്യാൻ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ ക്യാനിൻ്റെ കളർ കൊണ്ടാൽ മനസ്സിലാവും ഇതേത് കമ്പനിയുടെയാണെന്ന്. പക്ഷേ ഒറ്റ പ്രശ്നം, ഇതിൽ പേരൊന്നും എഴുതിയിട്ടില്ല, ഈ കമ്പനിയുടെ പേരെഴുതിയിട്ടില്ല. ഇതിങ്ങനെ ബോട്ടിൽ അവർ തിരിച്ചു നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലേബൽസ് ആർ ഫോർ ക്യാൻസ് നോട്ട് ഫോർ പീപ്പിൾ. ലേബൽസ് ആർ ഫോർ ക്യാൻസ് നോട്ട് ഫോർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ അർത്ഥം. ഈ ലേബൽസ് നമ്മൾ മുദ്ര കുത്തുന്നത്, ബ്രാൻഡ് ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, ഇതുപോലുള്ള പാനീയങ്ങൾക്ക് നിങ്ങൾ ലേബൽ ചെയ്തോ, കമ്പനീസിനെ നിങ്ങൾ ലേബൽ ചെയ്തോ, മനുഷ്യരെ മുദ്ര കുത്തരുത്, ലേബൽ ചെയ്യരുത്. അത് നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി ഇൻ്റർനെറ്റിൽ നിങ്ങളൊന്ന് കാണണം. നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, വെറും 7 സെക്കൻഡിനകത്ത് നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു രൂപം വന്നു കഴിഞ്ഞു, ഫോം ചെയ്ത് കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, പച്ച കുത്തിയ മൊട്ടത്തലേനായ വലിയ മസിലുള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് കണ്ട് 7 സെക്കൻഡാവും നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇവനെ ഒന്ന് പേടിക്കേണ്ട ആവശ്യമുണ്ട്, ഇവൻ വല്ല കൊലപാതകിയാണോ, എപ്പോഴാ പരോളിൽ ഇറങ്ങിയത്, വേണ്ട ഒത്തിരി അടുത്തോട്ട് പോകണ്ട, ചിലപ്പോൾ കത്തി കൈ കാണും. ഇമ്മീഡിയറ്റ്ലി ഫോം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവൻ ഇതൊന്നും ചെയ്യുന്നവനല്ല, അവൻ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ നോവിച്ച് കാണത്തില്ല. പക്ഷേ അവൻ്റെ പുറത്തെ ആ ലക്ഷണവും ഭാവവും ശരീരഘടനയും പച്ച കുത്തിയതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം കൊണ്ട് കഴിഞ്ഞു. കഴിഞ്ഞ ചില ആഴ്ചകളിലായി നാം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരു ലേഖനമാണ് എപ്പിസിൽ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടിക്കൽ എപ്പിസിൽസ് ഇൻ ദ ബൈബിൾ. അതിൽ അതിൻ്റെ ആദ്യത്തെ ഒരു അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വാക്യം ഇങ്ങനെയാണ്, സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഒഴിവാക്കി എന്നുള്ളതല്ല, വിശ്വാസികളായ യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തു അനുയായികളോട് പറയുകയാണ്, സഹോദരന്മാരെ സഹോദരിമാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ഡു നോട്ട് ഹോൾഡ് യുവർ ഫെയ്ത്ത് ഇൻ ആർ ഗ്ലോറിയസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സണൽ ഫേവറിറ്റിസം. മുഖപക്ഷം കാണിക്കരുത്. മലയാളത്തിലെ നല്ല വാക്കാണ് മുഖപക്ഷം എന്ന് വെച്ചാൽ മുഖത്തോട്ട് നോക്കി പക്ഷം തിരിയരുതെന്ന്.
അവൻ്റെ മുഖം നോക്കിയിട്ട് പാർട്ടി മാറരുത് എന്ന് പറഞ്ഞാൽ പത്ത് പേരെ നോക്കിയിട്ട് ആ ഇവൻ ഇത് ഇവനിത് ഇവളിത് ആ ആ ഹാ ഫേവററ്റിസം അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിക്കുന്ന പരിപാടി പാടരുത് പാടില്ല എന്നാണ് പറയുന്നത്. അതിനാണ് ഞാൻ ആദ്യം ആ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ വാക്യത്തിൽ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സംഭവിച്ചു കാണാം. ഇത് എഴുതുന്നത് യാക്കോബ് എന്ന് പറയുന്ന യേശുവിൻ്റെ ഹാഫ് ബ്രദറായിരിക്കുന്ന അപ്പോസ്തലൻ എഴുതുന്നതാണ്. ഈ യാക്കോബ് എഴുതുന്നത് ജെയിംസ് എഴുതുന്നത് വിശ്വാസികളോടാണ്, ചിതറിപ്പാർക്കുന്ന വിശ്വാസികളോട്. അവരോട് എഴുതുന്ന അടുത്ത രണ്ട് വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ എഴുതുന്നത്, നിങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദരിദ്രനും വന്നാൽ, മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ പഴയ വസ്ത്രം, അല്പം അഴുക്കായ വസ്ത്രം, അല്പം കീറിപ്പറഞ്ഞ വസ്ത്രം, ഇതും കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ പള്ളിയിൽ കൂട്ടായ്മയിൽ ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് വന്നാൽ നിങ്ങൾ മോടിയുള്ള ഫൈൻ ക്ലോത്ത്സ് നല്ല വസ്ത്രം ധരിച്ച് കയ്യിൽ സ്വർണ്ണ മോതിരമൊക്കെ ഇട്ടിരിക്കുന്ന അവനെ നോക്കിയിട്ട് ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിനടിക്ക് ഈ കാലിനടിക്കലൊന്ന് ഇരുന്നേരെ എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ഇഫ് യു പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ മാൻ വെയറിങ് ദ ഫൈൻ ക്ലോത്ത്സ് ആൻഡ് ദ ഗോൾഡൻ റിംഗ്സ് ആൻഡ് സേ പ്ലീസ് സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കുക, അയ്യോ നല്ല ചെയർ, ആൻഡ് മറ്റേ മനുഷ്യനെ നോക്കിയിട്ട് ആ എവിടെ കാണാൻ ഇരിക്കുക കേട്ടോ, കുറച്ച് സ്ഥലമൊക്കെ അവിടെ കാണും, വേണമെങ്കിൽ എൻ്റെ കാലിൻ്റെ അവിടെ ഇട്ടിരുന്നോ, ആ ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞാൽ നിങ്ങൾ മുഖപക്ഷം കാണിച്ചു കഴിഞ്ഞു, മുഖത്ത് നോക്കി പക്ഷം തിരിച്ചു കഴിഞ്ഞു, ഫേസ് നോക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെ അരുത്. അരുതെന്ന് മാത്രമല്ല, ഇത് പാപം ആണ് എന്നും വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ഇനി ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. ഈ മോതിരം കാണിക്കുന്നത് ഞാൻ വിവാഹിതനാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അന്നത്തെ കാലത്ത് യാക്കോബ് അപ്പോസ്തലൻ അവിടെയുള്ള യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എഴുതുമ്പോൾ അന്നത്തെ കോണ്ടെക്സ്റ്റ് സാഹചര്യം മനസ്സിലാക്കണം. അന്നാണെങ്കിൽ ഈ പണമുള്ള വ്യക്തികൾ, ധനികന്മാർ സാധാരണയായി ഒരു മോതിരം, ഒരു സ്വർണ്ണ മോതിരം അല്ല ഇടുന്നത്, അവരെല്ലാ വിരലിലും സ്വർണ്ണ മോതിരം ഇടും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടയിൽ പോയി അകത്ത് കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കും, ബേക്കറിയിലാണ്, സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന ആൾ ഓടി പുറത്തോട്ട് ഇങ്ങനെ പോയി ആ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നു. ഒരു സ്ത്രീ അകത്തോട്ട് കയറി വരുന്നു. ഞാൻ വിചാരിച്ചു ഇവർക്ക് പരിചയമുള്ള വ്യക്തിയായിരിക്കുന്നു. അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ഓടിച്ചെന്ന് കതവ് തുറക്കുന്നു, സ്ത്രീ പുറത്തോട്ട് പോകുന്നു. അവരും ചിരിച്ചു, ഇവരും ചിരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അറിയത്തില്ല, ഇത്ര ഞാൻ ചോദിച്ചുള്ളൂ. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. കാരണം അവർ വന്നിറങ്ങിയ കാറ് പുറത്ത് കിടപ്പുണ്ട്. അന്നേരം ഞാനത് ശ്രദ്ധിച്ചേ, മെഴ്സിഡീസ് എസ് ക്ലാസ്, ഓക്കെ, സാധാരണ മെഴ്സിഡീസ് അല്ല, സാധാരണ വണ്ടിയല്ല, മെഴ്സിഡീസ് എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെൻസിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ. ചുരുക്കം ഏകദേശം 1 കോടി രൂപയോളം വരും
ആ വണ്ടി അവിടെ വന്ന് നിന്നേ. ആ വണ്ടിയിൽ നിന്നാണ് ഈ ലേഡി, ഈ സ്ത്രീ ഇറങ്ങിയത്. ഞാൻ ഇവരുടെ വണ്ടി ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവരിറങ്ങി വന്ന് ഈ കടയ്ക്കകത്തോട്ട് കയറിയപ്പോൾ അവരുടെ പെർഫ്യൂമിൻ്റെ സെൻറ്റ് നമുക്ക് മണക്കാം. പിന്നെ അവരിട്ടേക്കുന്ന വസ്ത്രം ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് സാധാരണ വസ്ത്രമൊന്നുമല്ല, അല്പം വില കൂടിയ സാധനമാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ കടക്കാരൻ പെട്ടെന്ന് ഓടിയിറങ്ങി അവിടെ തുറന്ന്. കാരണം യോ, കൊച്ചാളെന്നോലി വരുന്നേ, മെഴ്സിഡീസ്, അതും കൊച്ചു വണ്ടിയാണോ, എസ് ക്ലാസ്സിൽ വരുന്ന ഒരാൾ. അപ്പം അങ്ങനെ ഇരിക്കെ ഈ വ്യക്തിക്ക് നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, നാ തൊട്ട് പിന്നാലെ അപ്പുറത്ത് വേറൊരു ചക്കട 800 മാരുതിയിൽ, ആ മാരുതി 800 ഓടുന്നത് ഇന്ധനത്തിലല്ല, പ്രാർത്ഥനയുടെ ശക്തിയിലാണ്. പിന്നെ അത് ഓടുമ്പോൾ മോട്ടർ ബോട്ടാണോ ഇതിലേക്കൂടെ പോകുന്നത് എന്ന് പോലും തോന്നിപ്പോവും. ഈ മാരുതി 800 കൊണ്ട് ഈ മെഴ്സിഡീസ് എസ് ക്ലാസ്സിൻ്റെ തൊട്ടടുത്തിട്ടേക്കാന്നിരിക്കട്ടെ, അതിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നു. അയലിട്ടേക്കുന്ന വസ്ത്രവും ചപ്പലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയൊക്കെ ഉള്ളൂ. ഈ കടക്കാരൻ വന്ന് അയാൾക്ക് ഈ വാതിൽ തുറന്നു കൊടുക്കുമോ? അദ്ദേഹത്തിന് ഒരു പെർഫ്യൂമുണ്ട്, പക്ഷേ ആ പെർഫ്യൂമിൻ്റെ മണം സുഗന്ധമല്ല, ദുർഗന്ധമായിരിക്കും. എന്തിൻ്റെയാ? വേർപ്പിൻ്റെ ദുർഗന്ധമായിരിക്കും. ഈ കടക്കാരൻ തുറന്നു കൊടുക്കത്തില്ല. ആ എന്താ വേണ്ടേ? ചിപ്സാണോ? ആ ചിപ്സ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ഈ ചിപ്സ് ഉണ്ടോ? ആ അതൊക്കെ അങ്ങോട്ട് ചോദിക്കുക. എന്നാ മറ്റേ സ്ത്രീ വന്നപ്പോഴോ, മാഡം എന്താ വേണ്ടത്? ചിപ്സാണോ? പലതരം ചിപ്സുണ്ട്, എന്ത് തരാ ചിപ്സ് വേണ്ടത്? ആ നിന്നാ മതി, ഞാനെല്ലാം എടുത്തു തരാം. കടയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഈ മാരുതി 800-ൽ വന്ന ഈ മനുഷ്യനായിരിക്കും 250 രൂപയ്ക്ക് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചത്. പക്ഷേ ഈ മെഴ്സിഡീസ് എസ് ക്ലാസ്സിൽ വന്ന വ്യക്തി ചിലപ്പം 80 രൂപയ്ക്കുള്ള സാധനമേ വാങ്ങിച്ച് കാണത്തുള്ളൂ. പക്ഷേ ഇവർ തമ്മിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ഇവരെ എങ്ങനെ ഈ കടക്കാരൻ സമീപിച്ചു എന്നുള്ളത് രണ്ടും രണ്ടാണ്. എന്താ കാര്യം? മുഖപക്ഷം. മുഖത്ത് നോക്കി പെട്ടെന്ന് ആളുടെ ഇമ്പോർട്ടൻസ്, പണം, സൗകര്യം, പ്രതാപം, സ്ഥാനം മനസ്സിലാക്കിയിട്ട് ഈ കടക്കാരൻ രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് സെർവ് ചെയ്തത്. ഇതൊരു കടയിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ പലപ്പോഴും ഇത് നമ്മുടെ കൂട്ടായ്മകളിലും നടക്കാറുണ്ട്. മലയാളത്തിൽ ഇവിടെ പള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇടവകയാക്കാം, ചർച്ചയാക്കാം, കൂട്ടായ്മയാക്കാം, വീടാക്കാം, എന്തു തന്നെയായി. ഈ പക്ഷപാതം, ഈ ഡിവിഷനാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഇടയിൽ പാടില്ല. പാടില്ല എന്ന് മാത്രമല്ല പറയുന്നത് കേട്ടോ, ഇത് പാപമാണെന്ന് പറയുന്നുണ്ട്. യോ, പക്ഷപാതം പാപോ? കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ ചില ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നു എന്നതുപോലെ നീ ചെയ്താൽ നിനക്ക് നല്ലത്. പക്ഷേ 9-ാം വാക്യം, മുഖപക്ഷം കാണിച്ചാലോ നീ പാപം ചെയ്യുന്നു. സത്യത്തിൽ നമ്മൾ എത്ര പേര് മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്, തെറ്റാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്? നമ്മളെല്ലാം മുഖവശം ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കുകയും ചെയ്യുമായിരിക്കാം. പക്ഷെ അത് തെറ്റാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണത്തിൽ എല്ലാ പ്രമാണവും നീ പാലിച്ചിട്ട് ഒരെണ്ണം തെറ്റിച്ചാൽ എല്ലാം തെറ്റിച്ചതുപോലെ തന്നെയാണ് നീ ഇത് തെറ്റിച്ചാലും എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗൗരവമാണ് കാര്യം എന്നാണ് അവിടെ പറയുന്നത്. അല്പം കൂടെ ഗൗരവമാണ്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ വേദോസ്തവം പണക്കാർക്കെതിരല്ല, വിശുദ്ധ വേദോസ്തവം പാവപ്പെട്ടവനും എതിരല്ല. രണ്ട് പേരെക്കുറിച്ചും
സാമ്പത്തികമായി ഒരുപാടുള്ളവരെക്കുറിച്ചും സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്തവരെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ആവശ്യത്തിലും അധികം ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ വ്യക്തി വരുന്ന വ്യക്തിയെക്കുറിച്ചല്ല, നമ്മളെ നമ്മുടെ സമീപനത്തെക്കുറിച്ചാണ്. ഇനി ഞാനൊന്ന് ഇച്ചിരി ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനൊന്ന് ആലോചിച്ചു. വൈ ഡു ഐ ഷോ ഫേവററ്റിസം? മുഖപക്ഷം ഞാൻ എന്തുകൊണ്ട് കാണിക്കുന്നു? ഒന്ന് രണ്ട് ഉത്തരം അല്ലെങ്കിൽ കാരണം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുപോട്ടെ, ഈ ഫേവററ്റിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിക്ഷണറി ഡെഫിനിഷൻ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വെറുതെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അൺഡ്യൂ വെയ്റ്റ് ടു എ മാൻസ് സോഷ്യൽ സ്റ്റാൻഡിങ് വെൽത്ത് ഓർ വേൾഡ്ലി ഇൻഫ്ലുവൻസ്. ഒരു വ്യക്തിയുടെ ധനത്തെയോ സമൂഹത്തിലെ സ്ഥാനത്തെയോ ലോകത്തെ അല്ലെങ്കിൽ തൻ്റെ ലോകത്തിലുള്ള സ്വാധീനത്തെയോ അധികമായി ആവശ്യത്തിലും അധികമായി നമ്മൾ വെയ്റ്റേജ് കൊടുക്കുന്നു. ഇതാണ് ഫേവററ്റിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഞാൻ ഫേവററ്റിസം അല്ലെങ്കിൽ മുഖപക്ഷം കാണിക്കുവാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് കാരണം? ഒന്ന് രണ്ട് കാരണമുണ്ട്. അതിലൊരു കാരണം, ഒരു പണക്കാരൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കടയിൽ ആ മെഴ്സിഡീസിൽ ഒരാൾ വന്ന് ഇറങ്ങിയെന്ന്, ആ പണക്കാരനെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ. ഈ പണക്കാരനെ കാണുമ്പോൾ അവൻ 1000 രൂപ നോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നല്ല, പക്ഷേ അവൻ്റെ ഡ്രസ്സിങ്, അവൻ്റെ നടത്ത, അവൻ്റെ വണ്ടി, അവൻ്റെ കയ്യിൽ സൂട്ട് കേസ്, അവൻ്റെ ഇരിക്കുന്ന വാച്ച്, പേന, കണ്ണാടി, ഇതെല്ലാം വെച്ച്, എന്തിന് മുണ്ട്, ഇതെല്ലാം വെച്ച് നമുക്ക് ഒറ്റയടിക്കാൻ അറിയാം. നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തി നമ്മൾ ചെയ്താലും സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും സ്വാർത്ഥ താല്പര്യമാണ് ഇത് ചെയ്യുന്നതിൻ്റെ കാരണം. ഒരു ആ കടക്കാരൻ ഏതാ, ഞാൻ നേരത്തെ ബേക്കറിയിലെ കടക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കടക്കാരൻ എന്തുകൊണ്ടാണ് ഈ മെഴ്സിഡീസ് എസ് ക്ലാസ്സിൽ വന്ന ഈ വ്യക്തിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്? പണമുള്ള വ്യക്തിയാണ്, ഒരുപക്ഷെ കൂടുതൽ ബിസിനസ് കിട്ടുമെന്ന് വിചാരിച്ചാണ്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അത് മാത്രമല്ല, അവൻ്റെ മനസ്സിൽ എടാ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനൊരു ബിസിനസ്സുകാരനായിരിക്കണമല്ലോ, ഇവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എപ്പോഴെങ്കിലും വേണ്ട വന്നാലോ, അപ്പോൾ ഇവരെ ഇപ്പം നല്ലോണം ട്രീറ്റ് ചെയ്താൽ, ഇവരെ ഒന്ന് നല്ലോണം കൈകാര്യം ചെയ്താൽ പിന്നീടൊരവസരത്തിൽ എനിക്കിവരോട് എന്തെങ്കിലും ചോദിക്കുവാനോ ഒരു സഹായം അഭ്യർത്ഥിക്കുവാനോ കഴിയും. എന്നാൽ അപ്പുറത്ത് കിടക്കുന്ന ആ മാരുതി 800 വരുന്ന വ്യക്തിയോട് ഞാൻ അയാളോട് നല്ലതായിട്ട് ഇടപെട്ടിട്ട് എനിക്ക് എന്താ കിട്ടാനാ? ഇത് പുറത്ത് പറയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന പോട്ടെ, മനസ്സിൽ കൂടെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവലിൽ ഉപബോധ മനസ്സിൽ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്ന പല ചിന്തകളായത്, ഓ ഈ പാവപ്പെട്ടവനെ ഞാൻ വലുതായിട്ട് അല്ലെങ്കിൽ ഇയാളെ ഞാൻ പ്രത്യേകിച്ച് കരുതിയിട്ട് എനിക്കെന്ത് പ്രയോജനം? എന്നാൽ മറ്റേവന് അത് സാറ് അവിടെ ആണോ, സാറ് ഇന്ന ബാങ്കിലാണോ, ഇന്ന ബിസിനസ്സാണോ, അയ്യോ സാറ് വാ വന്നാട്ടെ ഇരുന്നാട്ടെ, എല്ലാം കഴിഞ്ഞൊരു 10 പ്രാവശ്യം ഇങ്ങനെ വന്നു കഴിയുമ്പോഴേ മിക്കവാറും ഉള്ളൊരു പേര് സാറേ സാറ് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണല്ലോ, ആ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സാറിനെ ഞാൻ നല്ലോണം നോക്കാം, ഒരു ചെറിയ ഉപകാരം ഒന്ന് ചെയ്യാവോ സാറേ? എന്താ വേണ്ടേ സാറേ? എൻ്റെ പെങ്ങടെ മോന് ഒരു ജോലി, ഈ സാറിന് ഒരുപാട് സ്ഥാപനമുണ്ടല്ലോ, ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, ഒരു ചെറിയ ജോലി ഒന്ന് കൊടുത്താൽ മതി, വലിയ കാശൊന്നും വേണ്ട, ഒരു 25,000-30,000 രൂപയുടെ ഒരു ജോലി മാത്രം കൊടുത്താൽ മതി. നമ്മൾ പലപ്പോഴും മുഖപക്ഷം കാണിക്കുന്നതിൻ്റെ ഉള്ളിലെ റീസണിൽ ഒരു റീസൺ, നമ്മളിങ്ങനെ മുഖപക്ഷം കാണിച്ച് പലരെയും ഒന്ന് സൂചിപ്പിച്ചാൽ എപ്പോഴെങ്കിലും എനിക്ക് ഈ പ്രയോജനം തിരിച്ച് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയത്തില്ലയോ ലോകത്തിലെ പാവപ്പെട്ടവരെ ദരിദ്രന്മാരെയാണ് വിശ്വാസത്തിൽ സമ്പന്നരായി ദൈവം ആക്കിയിരിക്കുന്നത് എന്ന്. ഞാനൊരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താം.
ബിലീവേഴ്സ് ചർച്ചിന് വെസ്റ്റ് ബംഗാളിൽ പുരുലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൽ നല്ല പ്രവർത്തനമുണ്ട്. ആ ഡിസ്ട്രിക്റ്റിൽ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, 100-150 വർഷമായിട്ട് കുഷ്ഠരോഗികൾ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല പ്രവർത്തനം. അവിടുത്തെ പള്ളിയിലൊന്ന് പോകണം. അവിടെ നമ്മുടെ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛൻ വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ. പക്ഷെ അവിടെ ഞായറാഴ്ച പള്ളിയിൽ ചെന്നാലേ, സത്യം പറഞ്ഞാൽ ഞാനൊരച്ഛനൊക്കെ ആയതുകൊണ്ട് അത് ചിലപ്പോൾ സ്റ്റേജിലായി ഇരിക്കുന്നത്, സ്റ്റേജിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ആരാധനയ്ക്ക് വരുന്ന ആ ഇടവകയിലുള്ള അംഗങ്ങളെയെല്ലാം കാണാം. ഞാൻ നോക്കുമ്പോൾ അവിടെ കുറേ പുരുഷന്മാരുണ്ട്, കുറച്ച് സ്ത്രീകളുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ഇവർ പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങുമ്പോൾ അവർ കൈയടിച്ച് പാടും. കൈയടിച്ചങ്ങോട്ട് പാടുമ്പോൾ അവരുടെ കയ്യേലോട്ടൊന്ന് നോക്കിയാൽ മതി, അവരുടെ കൈ ഇങ്ങനെ ഇരിക്കുന്ന കയ്യാണ്. എന്താ, കുഷ്ഠരോഗം കൊണ്ട് പലരുടെയും വിരലുകൾ പോയതാണ്. പക്ഷേ ആ അല്പം മടങ്ങിയിരിക്കുകയോ വിരൽ മുറിഞ്ഞ കയ്യോ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ കൈ കൊട്ടി ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ചിലപ്പോൾ നോക്കിയിരുന്നിട്ട് എൻ്റെ കൈ തന്നെ നോക്കാറുണ്ട്. കയ്യെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തെ നോക്കാറുണ്ട്. എനിക്കുള്ള വിശ്വാസത്തിൻ്റെ ഒരു 1000 മടങ്ങ് എൻ്റെ മുൻപിലിരിക്കുന്ന വിരലുകൾ മടങ്ങിയ ഈ കുഷ്ഠരോഗിക്കുണ്ട്. അവർ ഇതിന് ശേഷം വിശുദ്ധ കുർബാന എടുക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞത്, ഈ ലോകത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം അവരെ വിശ്വാസത്തിൽ ധനികരാക്കിയിട്ടുണ്ട്. They who are poor in the eyes of the world, the Lord has made them rich in faith. അവരുടെ മുൻപിൽ സത്യത്തിൽ ഞാനൊരു പട്ടക്കാരനാണെങ്കിലും അവരുടെ ഒരു കൂട്ടു സഹോദരനാണ്. പക്ഷെ വിശ്വാസത്തിൽ അവരുടെ അനിയനാണ്. കാരണം എന്നെക്കാളും എന്തുമാത്രം വിശ്വാസം, എന്തുമാത്രം പ്രത്യാശ, എന്തുമാത്രം സന്തോഷം, എന്തുമാത്രം സംതൃപ്തി, ഞാൻ എന്തുമാത്രം അവരുടെ നിന്ന് പഠിക്കണമല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ഇന്ന് നമ്മൾ വായിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫേവററ്റിസം, മുഖപക്ഷം ദൈവസന്നിധിയിൽ പാപം തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമുക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയിട്ട്, ദൈവമേ എൻ്റെ മനസ്സിൽ മുഖപക്ഷമുണ്ടോ? അതുണ്ട്. പലപ്പോഴും അത് പുറത്തു വരാറുണ്ട്. എന്നോട് അത് ക്ഷമിക്കണമേ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ ഈ വാക്യമൊക്കെ വായിച്ചു വിടുമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഇടപെടലിൽ ഈ മുഖപക്ഷം വരാറുണ്ട്. ലോകത്തെ ധനികന്മാരെ കാണുമ്പോൾ അവർ നല്ലവരായിരിക്കാം, പക്ഷേ അറിയാതെ അവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും തരംതിരിച്ച് രണ്ട് രീതിയിൽ ഇടപെടുന്ന ഇടപെടൽ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് തെറ്റാണ്, അത് പാപമാണ്, കൊലപാതക തുല്യമായ പാപമാണ് എന്ന് അങ്ങ് തൻ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അത് മനസ്സിലാക്കി ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.